ഞാനപ്പോ എന്റെ ടിഫിൻ പാക്ക് ചെയ്യാണ്. ഇനി കറി വെക്കാനുണ്ട്. ചിക്കൻ കറിയാണ് കേട്ടോ, ചിക്കൻ കറിയാണ്. പിന്നെ അതിന്റെ കൂടെ ഇഡ്ഡലിയാണ് കൊണ്ടുപോകുന്നത്. ഗൈസ്, ഇത് എന്റെ ടിഫിനാണ്. ഞാൻ കറിയൊക്കെ വെച്ചിട്ട് അടുക്കാണ്. അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ ദോശയും നെയ്യും കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. ഇവിടെ ഇഡ്ഡലിയാണ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. കിട്ടി ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കും മലയാളം ടെക്സ്റ്റ് ബുക്കും പിന്നെ നോട്ട്ബുക്കും, രണ്ട് നോട്ട്ബുക്കും. അതാണ് ഇന്നത്തെ ടൈം ടേബിൾ. നേരെ പോകാം. ഓക്കെ, ഞാനപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ടൈം ടേബിളൊക്കെ കിട്ടി കേട്ടോ. ഇന്ന് കൊണ്ടുപോകാനുള്ള ബുക്സൊക്കെ ഞാൻ എടുത്തു വെച്ചു. അത്യാവശ്യം നല്ല സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം നന്നായി പഠിപ്പിക്കുന്നത് തന്നെയാണ് തോന്നുന്നത്. ഇന്ന് എനിക്ക് 2:30 വരെയാണ് കേട്ടോ ക്ലാസ് ഉള്ളത്. കുറച്ച് സ്കൂളിലെ കുറച്ചും കാരണങ്ങളൊക്കെ കൊണ്ട് ഇന്ന് 2:30 വരെയാണ്. നാളെ അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് വീക്ക് തൊട്ട് എല്ലാം കറക്റ്റായി മാറും. ഈവനിങ് ക്ലാസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. ലഞ്ച് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം എന്റെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ അടുത്താണ് ഗൈസ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തിരക്ക് പിടിച്ച് പോകേണ്ടി വരുന്നില്ല. നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്താ പറയാ, എന്റെ എല്ലാം ഇതൊക്കെ കഴിഞ്ഞ് സ്കൂളിന്റെ ബെല്ലടിക്കുന്ന കുറച്ച് മുമ്പൊക്കെ പോയാൽ മതിയല്ലോ. അപ്പം ഞാൻ എന്തായാലും പോട്ടെ, പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാം. ഉമ്മയും കൂടി വരുന്നുണ്ട്. ഡോർ ക്ലോസ് ചെയ്ത് അഞ്ചും ലൈറ്റ് ആ കൈ മുഖക്ക് യൂണിഫോം മെറ്റീരിയൽ ആണോ? അപ്പോ ഇത് ലഞ്ച് കഴിച്ചോ? ആരാണ് കാണിച്ച? അവിടെ നിന്ന് കാണിക്ക്. നീ ആണല്ലോ ഇത്. ആ ഓക്കെ, കൈ മുമ്പ് വെക്ക്. കൈ കുളിച്ച് റെഡിയായി. അപ്പൊ എനിക്ക് എന്റെ സ്കൂൾ യൂണിഫോമും എന്റെ കിട്ടി. ഇതാണ് എന്റെ സ്കൂൾ യൂണിഫോം, പിന്നെ എന്റെ ബെൽറ്റ്, പിന്നെ എനിക്ക് രണ്ട് സോക്സും കിട്ടി. പിന്നെ ഞാൻ അപ്പൊ ഞാന് സ്കൂളൊക്കെ വിട്ടു കഴിഞ്ഞു. ഇനി കുറച്ച് കളിക്കണം താല്പര്യം. സൈക്കിളൊക്കെ വിട്ടു, ചായ കുടിച്ചിട്ടാണ് സൈക്കിൾ വിട്ടാൻ പോകുന്നത്. എന്റെ തായുടെ ഫ്രണ്ട് ഉണ്ട്, അവരൊക്കെ കളിക്കും. അപ്പൊ ഞാന് ബിരിയാണി കഴിക്കാൻ പോവാണ്. ഞങ്ങൾ കഴിച്ചുവിടില്ല. ഞാനിത് കൊറേ നേരം ഇത് പൊട്ടിക്കണം എന്ന് പറഞ്ഞു. ചോക്കോ റോൾസ് നമുക്ക് പൊട്ടിച്ച് എങ്ങനെയാ നോക്കാം കേട്ടോ. കഴിച്ചില്ല, രസം ഉണ്ടല്ലോ ഇതിന്റെ. ഇത് ഇത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യാം. ഈ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ റോൾസ് ആണോ, അതോ ഈ ഡ്യൂക്സിന്റെ ഡാർക്ക് ആൻഡ് ക്രീം ബിസ്ക്കറ്റ് ആണോ, അതോ ഈ ഒരു മിലാനോ ആണോ, അതോ ഈ ഹൈഡൻസിന്റെ ചോക്കോ ചിപ്പ് ക്രീം സാൻഡ്വിച്ചസ്, ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് കമന്റ് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ടു.
ഇതൊക്കെ ഞങ്ങൾ എടുത്തതെന്ന് വെച്ചാല് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഒരു സംഭവം കണ്ടുകഴിഞ്ഞാൽ അത് പൊട്ടിച്ച് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ എല്ലാം ഒന്ന് ടേസ്റ്റിംഗ് നോക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാം ഒന്ന് കൊണ്ടുവരും ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ സ്വഭാവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാല് അത് ഒക്കെ എടുത്തു വെച്ച് കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ചെല്ലാം തീർക്കുന്നല്ല, അതിലൊന്നെങ്കിലും നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ ഒരു അത് എങ്ങനെയായിരിക്കും എന്നൊരു ആഗ്രഹം ഉണ്ടാവില്ല. അതാണ് വയസ്സ്. ഞാൻ സൈക്കിൾ ഓടിച്ച് പോകുന്നു. അപ്പൊ നമ്മളുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടല്ലോ അയാളുടെ ഒപ്പം കളിക്കുന്ന, അവൾ അവിടെ വന്നിട്ടുണ്ട് കൂടെ കളിക്കാൻ. അവളിപ്പോ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. ലയാൻ ഇവിടെ അല്ലാട്ടോ കളിക്കാറ്, പുറത്തോട്ടൊക്കെ പോവാറുണ്ട് റോഡിലേക്കൊക്കെ. ഇന്നലെ ഞാൻ ഇവരുടെ കൂടെ കളിച്ചിരുന്നു, ഒളിച്ചുകളിയാ കളിച്ചത്. അറിയത്തില്ല, ഞാന് ഒളിക്കാൻ വേണ്ടി ഓടുമ്പോ വീണും ചെയ്യും, എന്റെ കാലം കുറഞ്ഞു ചെയ്യും. ഇപ്പോഴും എന്നെ പോലെ ഇത്ര വലുതായിട്ട് ഒളിച്ചുകളിയൊക്കെ കളിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് പറയാം. ഇവിടെ പൂച്ച ഇല്ലേ, ഇവിടെ കുറച്ച് പൂച്ചകൾ ഉണ്ടാവും അവര് വളർത്തുന്നത്, നമുക്കൊന്ന് നോക്കാം. കള്ളത് ഒളിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു കറുപ്പും വേറൊരു കളറും ഉണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമാണ്, ഞങ്ങൾ ഇതിന്റെ കൂടെ കളിക്കാറൊക്കെ ഉണ്ട്. ലയാൻ ഇങ്ങനെ എടുക്കാറൊക്കെ ഉണ്ട് ഗൈസ്, എടുത്ത് ഞാൻ എടുക്കാറൊക്കെ ഉണ്ട്. നല്ല രസമാണ് ഗൈസ്. എങ്ങോട്ടാ ഓടുന്നേ ഗൈസ്? അപ്പൊ സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ വന്ന് ചോറൊന്നും കഴിച്ചിട്ടില്ല, ചായ മാത്രം കുടിച്ചതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എന്താ പറയാ സെക്കൻഡ് ഡേന്റെ എന്റെ എക്സ്പീരിയൻസസ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഡേ ഇപ്പം അങ്ങനെ പഠിപ്പൊന്നുമില്ലല്ലോ, കാര്യമായിട്ടുണ്ടായത് ജസ്റ്റ് അല്ല ഉണ്ടായത്. ഇന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പം ബയോളജി ക്ലാസ് എടുത്തായിരുന്നു, മലയാളം ലാംഗ്വേജ് ഉണ്ടായിരുന്നു, പിന്നെ സോഷ്യൽ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ബയോളജിയിലൊക്കെ ക്ലാസ് ഒക്കെ എടുത്തു ടീച്ചർ അവിടുന്ന് നോട്ട്സ് ഒക്കെ പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇൻട്രൊഡക്ഷനും പിന്നെ ചാപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. സോഷ്യൽ ടീച്ചർ എങ്ങനെയാന്ന് വെച്ചാല് നല്ലൊരു ടീച്ചറാണ്, നോട്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു, അവിടുന്ന് തന്നെ ഞങ്ങളെ കൊണ്ട് എഴുതിച്ചൊക്കെ ചെയ്തു. അവിടുന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇത് പഠിക്കും, ഇപ്പൊ തന്നെ പഠിക്കുന്നവർ ഞങ്ങൾ എഴുതി നിർത്തിപ്പിച്ച് അത് പഠിച്ച് ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ എഴുതിയത്. അങ്ങനെയായിരുന്നു സോഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ മലയാളത്തിൽ അങ്ങനെ തുടങ്ങിയിട്ടില്ല, കാരണം എനിക്ക് മലയാള ലാംഗ്വേജ് ടെക്സ്റ്റ് ബുക്ക് കിട്ടാനുണ്ട്. ഇംഗ്ലീഷും കൂടി എടുത്തായിരുന്നു. ടീച്ചർ വന്നിങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു, ചാപ്റ്ററിൽ വായിച്ചിട്ട് വായിക്കാൻ പറഞ്ഞു, എന്നിട്ട് ന്യൂ വേർഡ്സ് ഒക്കെ അടയാളപ്പെടുത്തി അത് നോട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഹോം വർക്ക്സ് ഒക്കെ ഉണ്ട്, വലിയല്ല, എന്നാലും നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിക്കണം. അത് കുറച്ച് സംഭവമാണെങ്കിൽ സോഷ്യൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് വായിക്കണം എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞത് നിങ്ങളിപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുള്ളൂ, അതിപ്പോൾ വലിയ ഹോം വർക്ക്സ് ഒന്നുമില്ല, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് വലിയ ഹോം വർക്ക് കിട്ടില്ല. അപ്പോൾ അന്നന്ന് എടുത്ത് തന്നെ നിങ്ങൾ അന്ന് വായിച്ചു കഴിഞ്ഞാൽ എക്സാമിൻ്റെ സമയത്ത് റിവിഷൻ ചെയ്യേണ്ടി മാത്രം മതി, ഇല്ലെങ്കിൽ എക്സാമിൻ്റെ സമയത്തെല്ലാം ഒന്നിച്ച് പഠിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുത്തൊക്കെ മറന്നിട്ടുണ്ടാവുമെന്ന് കുറേ ടീച്ചേഴ്സ് ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. നമ്മളിപ്പോ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളുടെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം, കളിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മള് ആ ബാഗ് അവിടെ തന്നെ വെച്ച് നമ്മൾ വീണ്ടും അടുത്ത കാര്യങ്ങളോട്ട് വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കാൻ പോവാണ്ട് നമ്മൾ ആ ബാഗിനെ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ തന്നെ ചെയ്തിരിക്കുക. ഹോംവർക്ക് ആണെങ്കിൽ അത് അന്ന് എടുത്ത് വായിക്കുകയാണെങ്കിൽ അത് ചെയ്യുക. അത് നമ്മൾ അപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമുക്ക് ഫുള്ള് ഫ്രീ ആയി, വേറെ സ്കൂളിന്റെ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഉണ്ടാവില്ല. ഇത് ഞാന് എക്സാമിന്റെ മുമ്പ് ചെയ്യേണ്ട കാര്യമായിട്ട് പറഞ്ഞല്ല, അന്നന്ന് എടുക്കുന്നത് അന്നന്നായിട്ട് ചെയ്യുന്ന സമയത്തുള്ള പറഞ്ഞാണ്. അന്നന്ന് തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാകത്തില്ല, കുറച്ച് കാര്യങ്ങളെ വൈകുന്നേരം തന്നെ തീർക്കാൻ പറ്റുന്നത്ര കാര്യങ്ങളെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കുന്ന കാണുന്നില്ലേ, അതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നതായിരിക്കും. ഗൈസ് അപ്പൊ ഞാനിവിടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എന്താന്ന് വെച്ചാല് ഇന്നിപ്പോ 2:30 സ്കൂൾ വിട്ടേ, എന്നിട്ട് 3 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തി, എന്നിട്ട് ചായ കുടിച്ചു, പിന്നെ കുറച്ചു നേരം കളിച്ചു, അതൊക്കെ ചെയ്തിട്ട് ഇപ്പം താഴെന്നൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തില്ലേ. ഞാൻ ഇന്ന് അവർ കളിക്കാൻ തന്നെ വിളിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഇന്ന് എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല, ഇനി എനിക്ക് കുളിക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിപ്പം 4:30 ആയിട്ടുണ്ട്, അത് ഇനി 5 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹോംവർക്ക്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇന്നെടുത്തതൊക്കെ വായിച്ചു നോക്കാനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് രാത്രി ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഗൈസ്. ഇപ്പം അങ്ങനെ പഠിക്കാനൊന്നുമില്ലല്ലോ, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് രാത്രിയൊക്കെ സമയമെടുത്ത് പഠിക്കേണ്ടി വരിക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെയുള്ള ടൈപ്പ് വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെ ഇഷ്ടമായ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.